Hi friends, welcome to Mom's Kitchen by Maya. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഇഡ്ലി സിസ്ലർ ആണ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ 5 ഇഡ്ലിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഇഡ്ലി എടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇത് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, വളരെ ഹെൽത്തിയുമാണ്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമുക്കിതിന് ആവശ്യം. അധികം പുറമേ നിന്നും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല. ഇനി അങ്ങനെ ഇഡ്ലി കഷ്ണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ മൈദ മാവും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് മുളക് പൊടി, ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് മുളക് പൊടിയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒത്തിരി ലൂസാകുകയും വേണ്ട, ഒത്തിരി കട്ടിയാകും വേണ്ട. ആ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ലി കഷ്ണങ്ങൾ ഇതിനകത്തേക്കിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് എല്ലായിടത്തും പിടിക്കുന്ന വരെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു പാനടുപ്പിൽ വെച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇഡ്ലി കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ 2 എണ്ണം ഇട്ട് അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് വേറിട്ട് വേറിട്ട് കിടന്ന് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇടാം. ഇട്ട പാടെ ഇളക്കണ്ട, ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇഡ്ലി ഓൾറെഡി വെന്താണ്, ജസ്റ്റ് ഒന്ന് മരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് വാങ്ങിയെടുക്കാം. ഈ ഇഡ്ലി കഷ്ണത്തിനകത്തോട്ട് അധികം എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇഡ്ലി കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു 8-10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം ക്യൂബ് പോലെ അരിഞ്ഞതും, കുറച്ച് സ്പ്രിംഗ് ഒനിയനും, 2 ചെറിയ സവാള ക്യൂബായിട്ട് അരിഞ്ഞത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഇഡ്ലി സിസ്ലറിൻ്റെ പാത്രമാണ്, ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത ആ എണ്ണയോ അല്ലെങ്കിൽ വേറെ ഓയിലോ പുതിയതായിട്ട് ഓയിലോ ഒഴിച്ച് നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം. ഒലിവ് ഓയിൽ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇട്ടൊന്ന് ഫ്രൈ ചെയ്യുകയാണ്. അതിനുശേഷം ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും, ഇതെല്ലാം നല്ല ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. കാരണം ലോ ഫ്ലെയിമിൽ ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ല ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ്. അത് ഒരു മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടെ ചേർത്ത് നല്ല ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് നിളക്കാം. എൻ്റെ കയ്യിലുള്ള ഡാർക്ക് സോയ സോസാണ്. ഇനി ഏത് സോയ സോസാണെങ്കിലും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടെ, ആ മല്ലിച്ചപ്പ് കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സിസ്ലർ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിസ്ലർ ഇഡ്ലി തയ്യാറാക്കുന്ന പാത്രമാണത്. ഇനി നിങ്ങൾക്ക് ഈ പാത്രം ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ദോശക്കല്ല് വെച്ചിട്ടാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കണം. നല്ലോണം ചൂടായതാണ്. സിസ്ലർ പാത്രത്തിലേക്ക് ഞാൻ എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ വെക്കുന്നത് ഈ നമ്മുടെ ക്യാബേജ് ഇല്ലേ, ക്യാബേജിൻ്റെ ഔട്ടർ കവറിങ്,
അതിനകത്തേക്കാണ് ഞാനിതിട്ട് കൊടുക്കുന്നത്. നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ നമ്മുടെ അടുത്ത് ഈ പാത്രമൊന്നും ഇല്ലെങ്കിൽ ചുമ്മാ കാബേജിൻ്റെ ഇലയ്ക്കകത്തോട്ട് ഇതിട്ട് ഇങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്. ഒരു വെറൈറ്റി ഡിഷാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിത് കൊടുക്കുമ്പോൾ അവർക്ക് ഓ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും കഴിക്കാത്തവർക്ക്. കഴിച്ചവർക്കാണെങ്കിൽ അതൊന്നും കൂടെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു, ബൈ.